നിങ്ങളുടെ വീട്ടിൽ ഇൻവെർട്ടറുകളുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാറുണ്ടോ, അതുമല്ലെങ്കിൽ ഒരു ബൈക്കുണ്ടോ, ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. മാസ്റ്റർ പീസിലേക്ക് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വിഷയം ബാറ്ററി നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നവരാണ്. ഇൻവെർട്ടറിലായാലും കാറിലായാലും ഓട്ടോയിലായാലും എന്തായാലും നമ്മൾ ബാറ്ററി ഉപയോഗിക്കുന്നവരാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ബാറ്ററിക്ക് കുറച്ച് കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു കംപ്ലൈൻറ്റ് കാണാറുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കംപ്ലൈൻറ്റ് തന്നെയാണ്, ബാറ്ററിയുടെ ടെർമിനൽ ഒരു വൈറ്റ് പൗഡർ പോലെ വരിക, അവിടെ റെസ്റ്റ് പിടിച്ച് ശരിക്ക് കോണ്ടാക്റ്റ് കിട്ടാതിരിക്കുക. നമ്മൾ വാഹനത്തിലാണെങ്കിൽ സ്റ്റാർട്ടിങ് പ്രോബ്ലംസ് വരിക, ബാറ്ററി ചാർജിങ് കയറുന്നില്ല എന്നുള്ള ഒരു പ്രോബ്ലംസൊക്കെ വരാറുണ്ട്. ആ സമയത്ത് നമ്മൾ പല ആളുകളും ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചൊക്കെ ക്ലിയർ ചെയ്യാറുണ്ട്. എന്നാൽ ഞാൻ ഇവിടെ ഒരു വ്യത്യസ്തമായ ഒരു രീതിയിൽ നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്ക്. അതിനുമുമ്പ് നിങ്ങൾ ഞങ്ങളുടെ മാസ്റ്റർ പീസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ബട്ടണോട് കൂടെയുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് ഈ ഒരു ബാറ്ററിയുടെ ടെർമിനൽ കണക്ടർ ക്ലീൻ ചെയ്യുകയാണ്. ഇത് പിച്ചളയാണ്. ഈ പിച്ചള എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നുള്ളത് നോക്കാം. നമുക്ക് കറക്റ്റായിട്ട് ബാറ്ററിയിൽ നിന്നും കണക്ഷൻ കിട്ടാതിരിക്കും ഇതിൽ റെസ്റ്റ് കയറിയതിന് ശേഷം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു കണക്ടർ നമുക്കൊന്ന് അയച്ചെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം ഈ കണക്ടറിൻ്റെ ഉൾവശം റസ്റ്റ് പിടിച്ചിരിക്കുന്നത്. ഇങ്ങനെ റസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൽ നിന്നും ഇതിലേക്ക് ചാർജ് കയറുന്നിടത്തും അതുപോലെ തന്നെ സ്റ്റാർട്ടിംഗ് പ്രോബ്ലംസ് എല്ലാം വരും. അതുകൊണ്ട് ഇതെങ്ങനെ നമുക്ക് സുർക്ക വിനീഗർ ഉപയോഗിച്ച് എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഈ ബാറ്ററി ഒന്ന് അഴിച്ച് മാറ്റി വെക്കാം. ഇതുപോലെ ഒരു ഗ്ലാസോ അല്ലെങ്കിൽ ഒരു പാത്രമോ എടുക്കുക. ഗ്ലാസ് എടുത്തത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ്. ഇനി വേണ്ടത് ഇതേപോലെ നമ്മൾ പാചകത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു വിനീഗർ സുർക്ക ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് 3 ടീസ്പൂൺ ഉപ്പാണ് അതിലേക്ക് വേണ്ടത്. പൊടിപ്പിട്ടാൽ മതി. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നതിന് ശേഷം ആ കണക്ടർ അതിലേക്ക് ഒരു 15 മിനിറ്റോളം ഇട്ട് വെക്കണം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് എടുത്തു നോക്കാം. ഇപ്പോൾ തന്നെ ഇതിൻ്റെ ക്ലിയർ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം. ഈ പിച്ചളയുടെ ഈ ഭാഗമെല്ലാം വളരെ കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് രണ്ട് ഭാഗവും വളരെ സിമ്പിളായിട്ട് പ്ലസ്സും മൈനസും ക്ലീൻ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ പിച്ചളയുടെ പാത്രവും ഇതേപോലെ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാം. സുർക്കയും ഉപ്പും ചേർത്ത വെള്ളത്തിൽ ഒരു 15 മിനിറ്റോളം മുക്കി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു റസ്റ്റ് പിടിച്ച ബാറ്ററിയിൽ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നുള്ളതാണ്. അതിനായിട്ട് ഞാനിപ്പോൾ 2-3 വണ്ടിയൊക്കെ നോക്കി, പക്ഷേ ഒന്നിലും റസ്റ്റ് പിടിച്ചതായിട്ട് കണ്ടില്ല. അപ്പോൾ ഏതായാലും ഒരു മോട്ടോർ സൈക്കിൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മോട്ടോർ സൈക്കിളിൻ്റെ ഈ ഒരു പോസിറ്റീവ് ഭാഗം കുറച്ച് റസ്റ്റ് പിടിച്ചതായിട്ട് കണ്ടു. അതെങ്ങനെ ക്ലീൻ ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് വെള്ളവും ബേക്കിംഗ് സോഡ, നമ്മൾ അപ്പക്കാരം എന്ന് പറയുന്ന ബേക്കിംഗ് സോഡയാണ് വേണ്ടത്. അത് കുറച്ചെടുത്തതിന് ശേഷം ആ റസ്റ്റ് പിടിച്ചതിന് മുകളിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം വെള്ളം അതിലേക്ക് ഒഴിക്കുക. അന്നേരം ഫുൾ ക്ലീനായിട്ട് വരുന്നതാണ്. അതിനുള്ളിൽ ലെഡാണ് ഉണ്ടാവാറുള്ളത്. ആ ലെഡ് കറക്റ്റായിട്ട് കാണുകയും ചെയ്യും. ഇതിപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണാൻ മാത്രം റസ്റ്റ് ഈ ബാറ്ററിയിൽ പിടിച്ചിട്ടില്ല. നല്ലവണ്ണം പിടിച്ചതാണെങ്കിലും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു മാർഗം ഉപയോഗിച്ച് ഒഴിവാക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഈ ബാറ്ററിയിൽ ലെഡാണ് ഇപ്പോൾ കാണുന്നത്. ഇതിലുള്ള റസ്റ്റ് എല്ലാം പോയി, വളരെ ക്ലീൻ ആയിട്ടുണ്ട്. പിന്നീട് നമ്മൾ രണ്ടാമതായിട്ട് ഈ കണക്ടർ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതേപോലെ വാസ്ലിൻ നമ്മളുടെ വീട്ടിലുണ്ടാവും, അത് നന്നായിട്ട് പുരട്ടി കൊടുക്കുക. എന്നതിന് ശേഷം നെട്ടും വോൾട്ടും കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും അതിന് മുകളിൽ കുറച്ച് പുരട്ടി കൊടുക്കണം. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഈ റസ്റ്റ് പിടിക്കുന്ന പ്രോബ്ലംസ് പെട്ടെന്ന് വരികയില്ല, കൂടുതൽ കാലം ഈട് നിൽക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ടോപ്പിക് ഇതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വരുന്നു. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുന്നതോടൊപ്പം ഞങ്ങളുടെ മാസ്റ്റർ പീസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.